ഒന്നാം പിണറായി സർക്കാരുമായി താരതമ്യപ്പെടുത്തുമ്പോൾ രണ്ടാം പിണറായി സർക്കാർ പരാജയമെന്ന് സി പി ഐ എം ജില്ലാ സമ്മേളനത്തിൽ വിമർശനമുയർന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കാര്യങ്ങൾ നോക്കാൻ ആരുമില്ല എന്ന സ്ഥിതിയാണ് സംസ്ഥാനത്ത് പോലീസ് പിടിച്ചുപറിക്കാരായി മാറിയിരിക്കുന്നു തദ്ദേശ വകുപ്പ് പൂർണ്ണ പരാജയമാണെന്നും തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൽ വിമർശനമുണ്ടായി വിശദാംശങ്ങളുമായി തലസ്ഥാന നഗരിയിൽ നിന്ന് തനേഷ് തമ്പിയിച്ചിരുന്നു തനേഷ് ഗുഡ് മോർണിംഗ് ഇന്നലെ ജില്ലാ സമ്മേളനം ആരംഭിച്ചപ്പോൾ ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിനിധികളുമായി മാത്രം സംസാരിച്ചിരുന്നു ആ ഘട്ടത്തിൽ അതിനിശിതമായ വിമർശനമാണ് ജില്ലാ നേതൃത്വത്തിനെതിരെ ഉന്നയിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വാർത്തകൾ വ്യക്തമാക്കുന്നത് അതായത് ബി ജെ പിയുടെ വളർച്ച തലസ്ഥാനത്ത് തടയാൻ ഒരു കർമ്മപതി നടപ്പിലാക്കണം എന്നുള്ള ഒരു നിർദ്ദേശം സംസ്ഥാന നേതൃത്വം മുന്നോട്ട് വച്ചിരുന്നു എന്നാൽ ഇത് അവഗണിക്കുകയാണ് ജില്ലാ നേതൃത്വം ചെയ്തത് എന്നുള്ളതാണ് ഇപ്പോൾ പിണറായി വിജയൻ പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല തിരുവനന്തപുരം കോർപ്പറേഷൻ നിലനിർത്താൻ സാധിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷേ അതൊരു താത്കാലിക വിജയം മാത്രമാണ് അത് വെച്ച് ബി ജെ പിയുടെ വളർച്ച തടഞ്ഞ് എന്ന് ഊറ്റം കൊള്ളേണ്ട എന്നാണ് അദ്ദേഹം ശക്തമായ ഭാഷയിൽ പറഞ്ഞിരിക്കുന്നത് നഗരത്തിലെ പരിപാടികൾ പാർട്ടി ഘടകങ്ങൾ വഴി ജനപങ്കാളിത്തം ഉണ്ടാകുന്നില്ല സർവീസ് സംഘടനകൾ വഴിയാണ് ആളുകൾ എത്തുന്നതെന്നും പിണറായി വിജയൻ വിമർശിച്ചു മാത്രമല്ല എങ്ങനെയും ഉണ്ടാക്കാമെന്ന ധാരണ ചില സഖാകൾ സഖാക്കൾ തലസ്ഥാന ജില്ലയിൽ ഉണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു എസ് സി ഫണ്ട് തട്ടിപ്പ് അത് ആ ഫണ്ട് പാവങ്ങളുടേതാണ് അത് തട്ടിയെടുക്കാൻ ശ്രമിച്ചത് ഈ ധാരണയുടെ ഭാഗമായിട്ടാണ് പുതിയ സഖാക്കളിലും ഈ പ്രവണത കാണുന്നുണ്ട് ഇത് വെച്ചു ിക്കില്ല എന്നും പിണറായി വിജയൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് നേരത്തെ എസ് കെ എൻ സൂചിപ്പിച്ചതുപോലെ തന്നെ സർക്കാരിനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും ആഭ്യന്തര വകുപ്പിനെതിരെയും ഒക്കെ രൂക്ഷമായ വിമർശനങ്ങളാണ് ഇന്നലെ പ്രതിനിധികൾ സമ്മേളനത്തിൽ ഉന്നയിച്ചത് പൊതുസമേ പൊതു ചർച്ചയിൽ രണ്ടാം പിണറായി സർക്കാർ ഒന്നാം പിണറായി സർക്കാരിൻ്റെ അത്ര പോര എന്ന ഒരു അഭിപ്രായമാണ് ഉയർന്നു വന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പൂർണ്ണമായും പരാജയപ്പെട്ടു ആഭ്യന്തര ആരോഗ്യ വകുപ്പുകളിൽ ഗുരുതരമായ വീഴ്ചയുണ്ടായി മുൻപ് മന്ത്രി ഓഫീസുകളുമായി ബന്ധപ്പെടാൻ പോലും ഇപ്പോൾ സാധിക്കുന്നില്ല മുൻപ് എം വി ജയരാജൻ ഉണ്ടായിരുന്നപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ഒരു മാനുഷിക മുഖമുണ്ട് ഇപ്പോൾ അത് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതും അദ്ദേഹം പ്രതിനിധികൾ ആരോപിച്ചു ജനങ്ങളുടെ ആവശ്യങ്ങളുമായി എത്തുന്ന പാർട്ടി പ്രവർത്തകർക്ക് പരിഗണന മന്ത്രി ഓഫീസുകളിൽ കിട്ടുന്നില്ല എന്നും ആളുകൾ പറയുകയുണ്ടായി കെ റെയിൽ പദ്ധതി മുഖ്യമന്ത്രിക്കും വരുമകനും പണം തട്ടാനാണ് എന്ന് എതിരാളികൾ പ്രചരിപ്പിക്കുന്നുണ്ട് ഇത് പ്രതിരോധിക്കണമെന്ന ആവശ്യവും ചർച്ചയിൽ ഉയർന്നിട്ടുണ്ട് ഇന്നും ആ പൊതുചർച്ച തുടരും നാളെയാണ് ചർച്ച അവസാനിക്കുക അതിനുശേഷം ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പൻ മറുപടി നൽകും കോടിയേരി മുഴുവൻ സമയം ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന സി പി ഐ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പ്രതിനിധികളുടെ ഈ കാര്യങ്ങൾ ഈ കാര്യങ്ങളിൽ സംസാരിക്കുമെന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ അറിയാൻ കഴിയുന്നത് ഓക്കെ താങ്ക് യു തനേഷ് തമ്പിയാണ് തലസ്ഥാന നഗരിയിൽ നിന്ന് ചേർന്നത്